കല്യാണ സൗഗന്ധികവുമൊക്കെ കലോത്സവത്തിൽ കഥകളി വേദിയെ സമ്പന്നമാക്കുകയാണ്. കഥകളി രംഗത്ത് പ്രശസ്തരായ മാർഗി രവീന്ദ്രൻ നായരും ചാത്തന്നൂർ കൊച്ചുനാരായണ പിള്ളയുമൊക്കെ അവരുടെ ശിഷ്യരെ ഒരുക്കാൻ എത്തിയിരുന്നു. ഞാൻ ചാത്തന്നൂർ കൊച്ചുനാരായണ പിള്ള കഥകളി നടനാണ്. ഞാൻ ഈ രംഗത്ത് 60 വർഷം കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു ആളാണ്. അനവധി ശിക്ഷ്യ സമ്പത്തുകളും കലോത്സവങ്ങൾക്കും പണ്ട് ഒരുപാട് കുട്ടികളെ നടത്തിക്കൊണ്ടിരുന്നു. ഇപ്പോൾ വളരെ കുറച്ച് കുട്ടികളെ, അതും യൂത്ത് ഹോസ്റ്റലിന് പഠിപ്പിക്കുന്നതിനായിട്ട് വലിയ താല്പര്യം എനിക്ക് വലിയ അത് കാണുന്നില്ല. പിന്നെ ചില ഈ കുട്ടിയുടെ രക്ഷകർത്താവിൻ്റെ നിർബന്ധ പ്രകാരം ഞാനിത് ഈ കുട്ടിയെ ഇവിടെ അവതരിപ്പിച്ച് ഈ കുട്ടി ഇവിടെ അവതരിപ്പിക്കുന്ന കഥ കല്യാണ സമൂഹത്തിൽ ഭീമസേനൻ്റെ ഭാഗമാണ് വഴിയിൽ നിന്ന് പോകുക എന്നുള്ള മാർഗം അദ്ദേഹം ഹനുമാൻ കണ്ടിട്ട് വഴിയിൽ നിന്ന് പോകാനായിട്ട് പറയുന്ന ആ ഭാഗമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ആ വഴിയിൽ നിന്ന് പോക ഭാഗം കഴിഞ്ഞ് ഹനുമാൻ്റെ ബാല് കുത്തി നിൽക്കുന്നിടമുള്ള ഭാഗമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. 10-50 വർഷത്തിനും മുതലേ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഞാനീ അതിന് മുമ്പുണ്ടായിട്ടുള്ള എനിക്കറിഞ്ഞുകൂടാ. എനിക്ക് ഓർമ്മയായതിനു ശേഷം മുതൽ ഇങ്ങനെ കലോത്സവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രണ്ട് ധാരാളം കുട്ടികൾ, ഞാൻ തന്നെ ഒരു സമയത്ത് ഈ ആദ്യ തന്നെ 8 കുട്ടികൾ വരെ ഒരുമിച്ച് ഒരു സന്ധ്യയ്ക്ക് തുടങ്ങി നേരം വെളുക്കുന്നുള്ള പരിപാടി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ആറ്റിങ്കൽ ഉണ്ടായിട്ടുണ്ട്, ചെറിയങ്കൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ 8-10 കുട്ടികൾ എനിക്കുള്ള മാത്രം ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം വന്ന് ഞാൻ അതിൽ വലിയ താല്പര്യപ്പെടുന്നില്ല. അത് കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ചിലവ് ഇപ്പം പണ്ടുള്ളതിനെക്കാട്ടും അനവധി ചിലവ് കൂടുതലാണ് രക്ഷകർത്താക്കളിൽ നിന്ന് ഉള്ളത്. അതുകൊണ്ട് ചിലർക്ക് അവർക്ക് താങ്ങാൻ പറ്റാതെ വരും. അതിനൊക്കെയുള്ള വലിയ വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളാണ് ഈ കലാരൂപം അവതരിപ്പിക്കുന്നത്. കഥകളി മത്സരവേദിയിൽ മത്സരാർത്ഥികളിലേറെയും പെൺകുട്ടികൾ തന്നെയാണ്. കഥകളിക്കായി വേദിയിൽ എത്തുന്നവർക്ക് 4 മണിക്കൂർ മുൻപെങ്കിലും ചുട്ടി കുത്തി തുടങ്ങണം. കുട്ടിയെ നമ്മള് കഥകളി തന്നെ നമ്മള് കുട്ടിയെ ഒരുക്കിയിടങ്ങളും 3-4 മണിക്കൂർ നമ്മള് കഷ്ടപ്പെടണം. അതിനുവേണ്ടി നമ്മൾ കഷ്ടപ്പെടണം. ചിലപ്പോൾ രാവിലെ ആണെങ്കിൽ നമ്മൾ അതിരാവിലെ 5 മണി, ഇപ്പം ഇന്ന് തന്നെ 5 മണിക്ക് ഞങ്ങൾ പരിപാടി സ്ഥലത്ത് വന്നവരാണ്. തുടങ്ങുന്നത് 11 മണിക്കാണ്. അപ്പോൾ ഇത്രയും സമയം നമ്മൾ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ അവർക്ക് ഉറക്കമില്ല, ഞങ്ങൾക്ക് ഉറക്കമില്ല. അപ്പോൾ ആ ഒരു കഷ്ടപ്പെട്ടാണ് അവർ ഈ വേഷങ്ങളെല്ലാം തീർത്ത് രംഗത്ത് വരുന്നത്. അപ്പോൾ അതിനുള്ള പ്രോത്സാഹനം അതിൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണം, രക്ഷാർത്താക്കൾക്ക് മറ്റേ അധ്യാപകർക്ക് വേണം. അപ്പോൾ ഇതിനകത്ത് വേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ, ബുദ്ധിമുട്ടാണ് കൂടുതലും ഇതിനകത്ത് ഉണ്ടാകുന്ന ഒരു കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് പൊതുവെ കുട്ടികൾ ഇതിലേക്ക് വരാൻ മടിക്കുന്നതിൻ്റെ കാരണം അതാണ്. എൻ്റെ ബുദ്ധിമുട്ടാണ് ഏറ്റവും പ്രയാസമായിട്ടുള്ള കാര്യം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കാര്യമില്ല. എന്നാലും കുട്ടികളത് ഉണ്ടാവണം. ഈ കലാലോകം, കലാ കഥകളി എന്ന് പറഞ്ഞ സംഗതി നമുക്ക് മുന്നോട്ട് മുന്നിൽ നിൽക്കണമെങ്കിൽ നമ്മളെല്ലാവരും നമുക്ക് പരിശ്രമം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് നമ്മുടെ ഉത്തരാസമ്പത്തിലെ ഒരു കത്തിവേഷമാണ്. കേഹി നല്ലൊരു രംഗമാണ് അവതരിപ്പിക്കുന്നത്. അതുപോലെ ഒരു ഭീമസേനൻ ഉണ്ടായിരുന്നു കല്യാണ സമൂഹത്തിൽ, ഭീമസേനൻ ഉണ്ടായിരുന്നു. ഇതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ അവർ ചെയ്യുന്നു. പെൺകുട്ടികളാണ് കൂടുതലും. മത്സരം തുടങ്ങി അവരവരുടെ ഊഴം വരുന്നതുവരെ ചമയങ്ങൾ അണിഞ്ഞ് കാത്തിരിക്കുകയും വേണം. എന്നിരുന്നാലും ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് മത്സരവേദിയിൽ അരങ്ങേറിയത്.
അനുബന്ധിച്ച് പ്രത്യേക ഓഫറുകൾ ഒരുക്കിയിരിക്കുകയാണ് ആറ്റിങ്ങൽ നഗരൂരിലെ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ. ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലയളവിൽ ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്ററിൽ വച്ച് ആഘോഷ പരിപാടികൾ നടത്തുന്നവർക്ക് പ്രത്യേക പാക്കേജുകളാണ് ക്രിസ്റ്റൽ ഗ്രൂപ്പ് ഒരുക്കിയിരിക്കുന്നത്. മിതമായ നിരക്കിൽ പ്രൗഢിയും അഴകും ചോരാതെ ജീവിതത്തിലെ ആഘോഷ നിമിഷങ്ങൾ സുന്ദരമാക്കാൻ മറ്റൊരിടം തേടി ഇനി പോകേണ്ടതില്ല. ഈ ഓഫർ സ്വപ്നങ്ങളിൽ മാത്രം. ഏവരെയും സ്വാഗതം ചെയ്യുന്നു ക്രിസ്റ്റൽ കൺവെൻഷൻ സെന്റർ.